ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലുള്ള കുമാരനാശാൻ സ്മാരകത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആശാൻ സ്മാരകത്തിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടേക്ക് വരുന്നതിന്, ഇവിടെ കയറുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. പിന്നെ ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റാണ് ഇവിടെ. ഇതാണ് കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ, എപ്പോഴും ഇങ്ങനെയാണ്. ഭയങ്കര വൃത്തിയാണ് കാണാൻ, അതിലും ഭംഗിയാണ് ഇവിടെ. ഇത് നമ്മൾ കയറി വരുമ്പോൾ വലത് ഭാഗത്തായിട്ടൊരു സ്ത്രീ രൂപം കൊത്തി വെച്ചിരിക്കുന്നതാണ്. നമുക്കിതിനടുത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അടുത്ത് പോകാനും ഫോട്ടോ എടുക്കാനും കാണാനും ഇരിക്കാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇത് കണ്ടോ, എന്ത് ഭംഗിയായിട്ട്, എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. നമുക്കിത് അടുത്തേക്ക് പോകുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ അലൗഡ് അല്ല, പക്ഷേ ഇവിടെ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ വരാം, കാണാം, ഇതിനടുത്തൊക്കെ നിൽക്കാം, ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാം. വൃത്തികേടാക്കാതിരുന്നാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. കണ്ടോ എന്ത് രസമായിട്ട്, ഓരോ ആൾക്കാരുടെയും കഴിവുകളാണിതൊക്കെ. എന്ത് രസമായിട്ട് കൊത്തി വെച്ചിട്ടുണ്ടെന്നറിയോ. ഇത് മഹാകവിയുടെ ഒരു ശിലയിൽ തീർത്തിട്ടുള്ളൊരു രൂപമാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ മൂന്ന് ഭാഗ, ഈ രൂപത്തിൻ്റെ മൂന്ന് ഭാഗത്തും അദ്ദേഹത്തിൻ്റെ മഹത്തായ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മഹത്തായ വാചകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 1873 ഏപ്രിൽ 12 കായിക്കരയാണ് മഹാകവിയുടെ ജനനം കേട്ടോ. കായിക്കര നമ്മുടെ അഞ്ചുതെങ്ങിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ വാചകങ്ങളാണ്. 1922 മദ്രാസ് സർവകലാശാലയാണ് അദ്ദേഹത്തിന് മഹാകവി പട്ടം നൽകിയിട്ട് ആദരിച്ചത് കേട്ടോ. 1958 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ആശാൻ്റെ ഈ വീട് കേരള സർക്കാർ ഏറ്റെടുക്കുകയും ഇതൊരു സ്മാരകമാക്കി മാറ്റുകയും ചെയ്തത് ആ ടൈമിലാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ പുല്ലിൽ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, സിമെൻറ്റിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഓരോ അദ്ദേഹത്തിൻ്റെ കവിതകളാണ് കേട്ടോ ഇതൊക്കെ. ഇത് മാത്രമല്ല, നമുക്കിവിടെ വേറെയും ഉണ്ട്. ദേ ഇത് കണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ, പ്രതിമകളൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പിന്നെ അതേ ഇത് കണ്ടോ, ഒരു അരിവാൾ ഉണ്ട്, പിന്നെ ഒരു മൺവെട്ടിയുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ ആർട്ട് ഗ്യാലറിയാണ് കേട്ടോ ആശാൻ സ്മാരകത്തിൽ. ആശാൻ്റെ തന്നെ വളരെ പഴക്കം ചെന്ന ഫോട്ടോസും കാര്യങ്ങളാണ് ഇതിനുള്ളിൽ. അദ്ദേഹം ശ്രീനാരായണ ഗുരുവായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോസും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളും, അങ്ങനെ കുറേ ഒരുപാട് പഴക്കമുള്ള ഫോട്ടോസാണ് ആർട്ട് ഗ്യാലറിക്കുള്ളിൽ. അപ്പോൾ നമുക്ക് കയറി കാണുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനുള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാത്തത് കേട്ടോ. എന്ത് രസമാണെന്നറിയോ, എന്ത് രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണെന്നറിയോ ഈ ആശാൻ സ്മാരകത്തിൽ. നമ്മുടെ റോഡിൽ ചേർന്നാണ് കേട്ടോ, മെയിൻ റോഡിൽ ചേർന്നിട്ടാണ് ഈ ആശാൻ സ്മാരകം ഉള്ളത്. പക്ഷേ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര കാമാൻ ക്വയറ്റാവും നമ്മൾ. ഇതാണ് ആർട്ട് ഗ്യാലറിക്ക് ഉൾവശം. അതിനുള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല, അവരുടെ നിയമങ്ങൾ തെറ്റിക്കുന്ന ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇതും നമ്മുടെ ആർട്ട് ഗ്യാലറിയിലേക്ക് അവിടെ വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തീരെ പുറമെയല്ല, എന്നാലും അവിടെ വെച്ചിരിക്കുന്നതാണ്. ഇത് ആർട്ട് ഗ്യാലറിയിലേക്ക് കയറുന്നതിന് മുൻപേ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ. മുകളിൽ ഇങ്ങനെ തടിയൊക്കെ കൊണ്ട് മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. ഇങ്ങനെ കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു പൂവാണ് കേട്ടോ. ഞാൻ കരുതി നമ്മുടെ ഈ കുങ്കുമപ്പൂ ഇല്ലേ, അതുപോലെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, പക്ഷേ അല്ല. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഴയ തുളസിത്തറയാണ്, വളരെ പഴക്കം ചെന്ന. പക്ഷേ അത് പഴക്കം കൊണ്ടാണ് അത് കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും. ഇതാണ് ആശാൻ്റെ വീടാണ്. നമുക്ക് ഒത്തിരി അങ്ങ് അടുത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. കുഞ്ഞു വീടും കാര്യങ്ങളൊക്കെ ഭയങ്കര
വൃത്തിയായിട്ട് ഇത് രസമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇത്രയും വർഷത്തോളം ഇതൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സൂക്ഷിച്ചായിരിക്കും അവരത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇതിൻ്റെ ഓഫീസും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അവിടെയാണ് ഓഫീസും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര, നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. അത്രയും നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തത്. ഇത് ആശാൻ പഴയ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന കിണറാണ് കേട്ടോ. കിണറും ഇതുപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിതിന് കീഴെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. നല്ല തണലും തണുപ്പും ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല വീടല്ലേ കാണാനായിട്ട്? കുഞ്ഞു വീട്, നല്ല നല്ല ഭംഗിയുള്ളൊരു വീട് ആശാൻ്റെ. നമുക്ക് ആ ഗ്രില്ല് കിട്ടിയിരിക്കുന്നില്ലേ, അവിടെ വരെ പോകാൻ പറ്റത്തുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള വളരെ കുറച്ചുമായിട്ടുള്ള കാര്യങ്ങൾ ശിലയിൽ എഴുതിയിരിക്കുന്നതാണ്. മാക്സിമം എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. നമ്മുടെ കുട്ടികളായിട്ട് വരുന്നത് നല്ലതാണ്. നമുക്ക് വേണമെങ്കിലും വരാം. കാരണം നമ്മൾ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ്. ഇത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എ ജെ കോളേജിനടുത്തായിട്ടാണ് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ് വരുന്നത്. അവിടെ ഇറങ്ങി ജസ്റ്റ് മുന്നിലേക്ക് നടന്നാൽ മതി. റോഡ് സൈഡിൽ തന്നെയാണ്. പിന്നെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പാസ്, ഇപ്പുറത്തേക്ക് പാസ് ചെയ്യാൻ. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എ ജെ കോളേജ് ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നാൽ ആശാൻ സ്മാരകത്തിലേക്ക് വരാം. വളരെ എളുപ്പമാണ്. കുറേ വർഷത്തെ എൻ്റെ ആഗ്രഹമാണ് കേട്ടോ ആശാൻ സ്മാരകത്തിൽ വരണം എന്ന്. പക്ഷേ അപ്പോഴൊന്നും നടന്നില്ല. പല ഒരുപാട് വർഷങ്ങളോളം ആയതുവഴി പോകുന്നു, കാണുന്നു. പക്ഷേ ആ അപ്പോഴൊന്നും ചിലപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം. അപ്പം ഇപ്പോൾ ആയിരിക്കും അതിൻ്റെ സമയം വന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ആശാൻ സ്മാരകത്തിൽ പെട്ടെന്ന് വരാൻ തോന്നി. പെട്ടെന്ന് വന്നു, കണ്ടു. എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ വന്നപ്പോൾ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം.